بسم الله الرحمن الرحيم. ഇനി ഫാത്തിഹയുടെ ഒന്നാമത്തെ ആയത്തിനെ എങ്ങനെ പാരായണം ചെയ്യണം എന്ന് നോക്കാം. ആദ്യമായി ഒന്നാമത്തെ ആയത്ത് ഏതാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതാണ് മുസ്ഹഫിൽ ഉള്ളത്. നമുക്ക് ഓരോ പദവും അതിലുള്ള അക്ഷരങ്ങളുമായി നോക്കാം. ഒന്നാമത്തെ വേർഡ് ബിസ്മി എന്നതാ. ബിസ്മി ഇതിലുള്ള അക്ഷരങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് പറയൂ. അല്ലെ, ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു അക്ഷരം സ്റ്റാർട്ടിങ്ങിലുള്ള ബി ആണ്. ബി എല്ലാവർക്കും പറയാൻ കഴിയും, പക്ഷേ പെട്ടെന്ന് ഓതുമ്പോ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാൻ, ബിസ്മില്ലാഹ് എന്ന് പറയും. അപ്പൊ ഏത് അക്ഷരം പോയത്? ബ പോയി. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം, ഫാത്തിഹയാണ്. നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം? ബിസ്മില്ലാഹ്. അപ്പൊ ബ കസ്റോട് പൂർത്തിയാക്കി പറയുക. പിന്നെ സീന, അതിന്റെ സ്വഭാവം കാറ്റ് നടത്തി ബിസ് എന്ന സ്വരത്തിൽ വരണം. ബിസ്മി എന്ന് പറയില്ല. മീമിനെ കസ്റിട്ടാൽ ബിസ്മി അല്ലെ, ബിസ്മി. അപ്പൊ എങ്ങനെയാണത് പറയാ? അവിടെ ചില ആളുകൾ, മലയാളികളെ സംബന്ധിച്ചിടത്തോളം പി എന്ന അക്ഷരം കൂടി ഉള്ളത് കൊണ്ട് വല്ലാതെ ജോറായി കഴിഞ്ഞാൽ ബിസ്മില്ലാഹീന്നും വളരെ അപൂർവം ചില ആളുകൾക്ക് ആവാറുണ്ട്. അതും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫാത്തിഹ സഹീഹ ആവുന്നതല്ല. അടുത്ത പദം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. പലർക്കും തെറ്റിപ്പോകുന്ന ഒരു പദമാണ് അള്ളാഹുവിന്റെ നാമം. ഇതിൽ നമ്മൾ ആദ്യം കൂട്ടി വായിക്കുമ്പോ ആദ്യം ഉച്ചരിക്കുന്ന അക്ഷരം ലാം, പിന്നീട് അലിഫ്, ബിസ്മില്ലാഹ്, പിന്നെ ഹ. ഇനി കസ്റാണ്. ഇത് പ്രത്യേകം നോട്ട് ചെയ്യ, കാരണം നമ്മൾ എങ്ങനെ കസ്റ് പറയാം? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബിസ്മില്ലാഹി. അതിലേറെ അവിടെ നമുക്ക് പരിശീലിക്കാനുള്ളത് ഹഇൻ നമ്മൾ നടത്തേണ്ട കാറ്റ് എന്ന സ്വഭാവത്തെയാണ്. കാറ്റ് നടന്നിട്ടില്ലെങ്കിൽ ബിസ്മില്ലാഹി എന്നാവും. അപ്പൊ ഹംസയായി, ഹംസയായി. കാറ്റ് നടന്നിട്ടില്ല, വായിൽ നിന്നാണ് പറഞ്ഞത്, തൊണ്ടയിലോട്ട് വന്നിട്ടില്ലെങ്കിൽ ബിസ്മില്ലാഹി. അപ്പൊ എന്താവും? ലായി. അങ്ങനെ അഊദു ബില്ലാഹി, ബിസ്മില്ലാഹി, അൽഹംദുലില്ലാഹി, ഇങ്ങനെ ആയാൽ ആ സ്ഥലങ്ങളിലെല്ലാം നമ്മുടെ ആ ആയത്ത് ബാത്തിലായി പോയി. അതുകൊണ്ട് ഹീ എന്ന് പറയാൻ നമ്മൾ സൂക്ഷിക്കണം, പരിശീലിച്ച് കാറ്റോടുകൂടെ പറയണം. അപ്പൊ ഇവിടെ വരെ എങ്ങനെ പറയാ? ബിസ്മില്ലാഹി എന്നോടെ, ബിസ്മില്ലാഹി. അതെ. അടുത്ത പദം അർറഹ്മാൻ എന്ന പദമാണ്, അള്ളാഹുവിന്റെ നാമം. അപ്പൊ അതിൽ ആദ്യം ഉച്ചരിക്കുന്ന അക്ഷരം ഏതാണ് എന്ന് ഉറക്കം പറയും. റോ, റോ എന്നല്ല, അല്ലെങ്കിൽ റോ റോ എന്നല്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബിസ്മില്ലാഹിർ റഹ്മാനി എന്ന് മൂളിക്കഴിഞ്ഞാൽ റോ ആവുകയില്ല. റോ എന്നാണ് അക്ഷരത്തിന്റെ ശബ്ദം, അത് ബിസ്മി ഓതുമ്പോ വരണം. പിന്നെ ഏതാണ്? അപ്പോ ആവരുത്, റഹ്മാനി എന്ന് പറയുന്ന ആളുകളുണ്ട്. അത് ഹ ആണ്. ഇവിടെ ഹ ഓ അല്ലെങ്കിൽ ഹ ഓ അല്ല. പിന്നെ ഏതാണ്? പിന്നെ ഏതാണ് അക്ഷരം ഉറക്കെ പറയൂ? മീം. മീമിന് ശേഷം ഒരു ചെറിയ അലിഫുണ്ട്. പിന്നെ ഏതാണ്? നൂന് കസറാണ് അല്ലെ. അപ്പൊ നീ, അതും പ്രത്യേകം ശ്രദ്ധിക്കുക. പലരും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ഈ രണ്ട് കസറും നഷ്ടപ്പെടുത്തി ഓതും. ചെയ്യാൻ പാടില്ല, ജലീയായ പ്രകടമായ പിഴവാണ്, വളരെ കുറ്റകരമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ പരിശീലിക്കാം. അപ്പൊ ഒന്ന് ഇവിടം വരെ ഒന്ന് പറയൂ. മനസ്സിലായല്ലോ. അടുത്ത പദം അള്ളാഹുവിന്റെ മറ്റൊരു ഇസ്മാണ്, അർറഹീമി. അർറഹീമി ഇതാണ് ഒന്നാമത്തെ ആയത്ത്. നിർത്തുമ്പോ നമ്മള് അർറഹീം
അല്ലെ? ഇതിലെ അക്ഷരങ്ങൾ ഒന്ന് പെട്ടെന്ന് പറയും. ഉച്ചരിക്കുന്ന അക്ഷരം റോ അല്ലെ? മീം. ഈ രണ്ട് പദങ്ങളിൽ, ഈ മൂന്ന് പദങ്ങളിലും നമ്മുടെ നിസ്കാരം തന്നെ ബാപ്പിലാവുന്ന ഒരു കാര്യം മിസ്സായി പോവാറുണ്ട്, പലരും ശ്രദ്ധിക്കാറില്ല. എന്താണത്? ഈ കാണുന്ന ഈ അടയാളം കാണിക്കുന്ന ശബ്ദാണത്. മൂന്ന് ശബ്ദികൾ ഉണ്ട് അല്ലെ? ഏതിനൊക്കെയാണെന്ന് ഉറക്കെ പറയൂ. അല്ലാഹ് എന്ന ലാമിന്, പിന്നെ മൂന്നാമതായിട്ട് റഹീമിൽ റായിന്. ഷദ് എന്ന് പറഞ്ഞാൽ അത് രണ്ടക്ഷരമാണ്. അർ റ എന്നതിനെയാണ് നമ്മൾ ഒറ്റ അടിക്ക് പറയുന്നത്. എങ്ങനെ പറയും? അതിനെ പിരിച്ചെഴുതിയാൽ എങ്ങനെ ഉണ്ടാവും അറിയോ? അർ റോ അല്ല, എങ്ങനെയല്ല ഉണ്ടാവോ? അതിനെ കൂട്ടി പറയുമ്പോഴും അറ എന്ന് പറഞ്ഞാ മതിയോ? പിന്നെ എങ്ങനെ പറയാ? അപ്പൊ നമ്മള് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറയുമ്പോ ശബ്ദം വരുന്നുണ്ടോ? മൂന്ന് ശബ്ദം പോയി. നിങ്ങൾ ശ്രദ്ധിക്കണം, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറയുമ്പോ നമ്മൾ അബ്ദുറഹ്മാൻ എന്ന് പറയുമ്പോ ശബ്ദ ചെയ്യുന്നില്ല, അബ്ദുറഹീം ശബ്ദ ചെയ്യുന്നില്ല, അബ്ദുർ റഷീദ് ശബ്ദ ചെയ്യുന്നില്ല. അവിടെ എല്ലാം എന്തുണ്ട്? ശബ്ദുണ്ട്. അബ്ദുൽ ലത്തീഫ്, അബ്ദുല്ല എന്ന് ശബ്ദുണ്ട്. അപ്പൊ നമ്മളോരോ തെറ്റായ ശീലങ്ങളാണ്. അത് ഖുർആനിൽ വരുമ്പോൾ ഫാത്തിഹയിൽ ഒരു ശബ്ദ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ഫാത്തിഹ ബാത്തിലായി. ഫത്ഹുൽ മുഈനിൽ പ്രത്യേകം പറയുന്നുണ്ട്, ആ പതിനാല് ഫർളുകൾ എണ്ണുന്നിടത്ത് ഫാത്തിഹ എണ്ണുമ്പോൾ അവിടെ പറയുന്നുണ്ട് വതജിബു റിആയതു ഹുറൂഫിഹാ. ഈ ഫർള് സഹീഹ് ആവണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മളിപ്പോൾ കാണുന്നത് പോലെയുള്ള ഓരോ അക്ഷരങ്ങളെയും സൂക്ഷിച്ചു പറയൽ നിർബന്ധമാണ്. ഫാത്തിഹയിലുള്ള മുഴുവൻ ശബ്ദുകളെയും സൂക്ഷിച്ചു പറയലും നിർബന്ധമാണെന്ന് പറഞ്ഞാൽ അത് ചെയ്തിട്ടില്ലെങ്കിൽ ഫാത്തിഹ ഓതുക എന്ന ഫർള് സഹീഹല്ല. അപ്പൊ ബിസ്മില്ലാഹിയും തുടർന്നുള്ള ആയത്തുകളിലും ഈ ശബ്ദിന്റെ കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഇതാണ് ശബ്ദിന്റെ അടയാളം. അപ്പൊ ഒന്ന് ആ ശബ്ദമെല്ലാം ശ്രദ്ധിച്ചെന്ന് പറയൂ. ഇങ്ങനെ സാവധാനം നമ്മൾ നന്നായിട്ട് ഓതി പ്രാക്ടീസ് ചെയ്തിട്ട് ഒരൽപ്പം സ്പീഡ് കൂട്ടുക, പിന്നെ അങ്ങനെ കുറച്ചു കാലം ഫാത്തിഹ സംസ്കാരത്തിലും മറ്റും കൂടുക, പിന്നെ ഒരൽപ്പം കൂടെ അതിൽ പ്രാക്ടീസ് നേടിയാൽ പിന്നീട് കുറച്ചും കൂടെ സ്പീഡ് കൂട്ട്. എന്നാലേ ഈ അക്ഷരങ്ങളോ ശബ്ദുകളോ ഹർക്കത്തുകളോ നഷ്ടപ്പെടാതെ നമുക്ക് ഖുർആൻ ഓതാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ.